ഹലോ, അപ്പോൾ വീട്ടിലെ വേസ്റ്റ് മെറ്റീരിയലായ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്യാൻവാസ് ബോർഡ്, പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ക്യാൻവാസ് ബോർഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ക്വയർ പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ക്ലോത്ത് ബാഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അരിയൊക്കെ വാങ്ങുന്ന ബാഗാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് കളറിൽ ബാഗ് ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമാണ് ഞാനിതിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ആ കാർഡ്ബോർഡ് സൈസിൻ്റെ അതേ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്ലൂ ഉപയോഗിച്ച് നല്ലപോലെ സ്ട്രെച്ച് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലൂ ഗണ്ണൊന്നും അല്ല അതിനു വേണ്ടി ഞാൻ എടുക്കുന്നത്, വൈറ്റ് ഗ്ലൂ തന്നെയാണ്. ഇതുണ്ടാക്കാൻ കുറച്ച് കൂടുതൽ ഗ്ലൂവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഫുള്ളും ഗ്ലൂ എടുത്ത് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല സ്ട്രെച്ച് ചെയ്ത് വലിച്ചൊട്ടിച്ചു കൊടുക്കുക. കണ്ടില്ല, അപ്പോൾ സ്ട്രെച്ച് ചെയ്ത് നല്ല വലിച്ചൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് സൈഡിലും ഞാനിതുപോലെ ഒട്ടിച്ചു കൊടുക്കും. പക്ഷേ ഇതിൽ നമുക്ക് ഗ്ലൂ ഗണ്ണിൻ്റെ ആവശ്യമുണ്ട് എനിക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പം അതും ഫുള്ളും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സൈഡിൽ കുറച്ച് സ്ക്വയർ ബോക്സസ് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാർഡ്ബോർഡ് പീസിൽ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ക്യാൻവാസ് ബോർഡ് സാധാരണ ഒരു ബോക്സായിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു രീതിയിൽ ഞാനിവിടെ ഫുള്ളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഞാനിവിടെ വൈറ്റ് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളും ഇവിടെ ഗ്ലൂ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഗ്ലൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ അക്രിലിക് കളറിൻ്റെ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റ് ഫുള്ളും ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഫുള്ളും ഞാനിവിടെ വൈറ്റ് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഡ്രൈ ആവാൻ വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ ഇനി ഞാൻ ഇത് ഉപയോഗിച്ച് ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.